അസ്സലാമു അലൈക്കും. ഹായ് ഹലോ എല്ലാവർക്കും, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. മാഷാല്ലാ അൽഹംദുലില്ലാ. ഞാനും ഇവിടെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങനെ അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലത്തെ മോർണിംഗ് വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. മറ്റൊരു വിശേഷം ഉൾപ്പെടുത്തിയിട്ടില്ല, രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴേ ഞാൻ എടുത്തിട്ടുള്ളൊരു വീഡിയോയാണ് കേട്ടോ. നല്ല രസമല്ലേ ആകാശം കാണാൻ വേണ്ടിയിട്ട്, നല്ല നീല കളർ അടിച്ച് കിടക്കുന്നല്ലേ, എന്ത് രസമാണ് കാണാനായിട്ട്. അപ്പോഴത്തേക്കും ഒന്ന് എടുത്തതാണ് കേട്ടോ, ഒന്ന് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എപ്പോഴും അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ, വല്ലപ്പോഴും കൂടിയൊക്കെ ഇങ്ങനെ നല്ല എന്താ നല്ല സുന്ദരമായിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ ഇതേ പതിവ് പോലെ തന്നെ നമ്മൾ ചായ ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല സ്ട്രോങ് ചായ ഒക്കെ കുടിച്ചിട്ടായിരിക്കാം രാവിലത്തെ പരിപാടിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ രാവിലെ അടുപ്പൊക്കെ കത്തിച്ചത് കൊണ്ട് തന്നെ ഇനി ഈസി ആയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഇടിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തതാണേ. പിന്നെ കുറച്ച് ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വാപ്പാക്ക് ഇടിയപ്പത്തിനോട് അത്ര താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ദോശമാവ് എടുത്തിട്ട് ദോശ ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടോ. കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരു 4-5 എണ്ണത്തിന് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടി അപ്പുറത്തെ അടുപ്പിലേക്ക് തീ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അനിയത്തി ദോശ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു ചട്ടണിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കടല തലേന്നെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഇത് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു വാപ്പ പറഞ്ഞു, എനിക്കത് വേണ്ട, എനിക്ക് ദോശ ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാൽ പറ്റത്തില്ല, നമ്മളെ റേഷൻ കടയിലെ മാവല്ലേ, അതുകൊണ്ട് എന്നെ ഇങ്ങനെ ചട്ടിയിൽ ഇരുമ്പ് ചട്ടിയിൽ ഒട്ടിപ്പിടിക്കും, അതുകൊണ്ട് അത് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അരിമാവ് അരച്ചതിൻ്റെ കുറച്ച് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് എടുത്തിട്ട് അതിൽ ഉപ്പ് സോഡയൊക്കെ ഇട്ടിട്ട് അതങ്ങോട്ട് ചൂടാനായിട്ട് അനിയത്തിയുടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി വാഴയിലേക്ക് വെട്ടിയെടുത്തുകൊണ്ട് വന്നു കേട്ടോ. വാഴയിലയിലാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അതിന് മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ട് വാഴയിലക്കകത്ത് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ കോട്ടൺ തുണി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ചെറിയ തട്ടിലും ഉണ്ടാക്കാൻ മടിച്ചിട്ടാണ് കേട്ടോ വാഴയിലയിൽ ഉണ്ടാക്കുന്നത്. ചെറിയ തട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ ഒത്തിരി സമയം വേസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുപോലെ വലുതായിട്ടുണ്ടാക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് തീരുകയും ചെയ്യുമല്ലോ, ഒരെണ്ണം വെച്ച് കഴിച്ചാലും മതിയല്ലോ വയറ് നിറയാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ വാഴയിലയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു കിഴങ്ങ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഉരുളക്കിഴങ്ങ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒരെണ്ണം കിടപ്പുണ്ടായിരുന്നു. വാടി ചത്തിരിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് എടുത്തിട്ട് അതും 2 വല്ല്യുള്ളി എടുത്തിട്ടുണ്ട്. വല്ല്യുള്ളി 2 എണ്ണം ഇട്ടതെന്ന് വെച്ചാൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് ആ ഒരു ചെറിയൊരു മധുരത്തിൻ്റെ ഇത് കിടന്നോട്ടെ എന്ന് എഴുതിയിട്ടാണ് 2 വല്ല്യുള്ളി എടുത്തത് കേട്ടോ. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് കുക്കറിലോട്ടാട്ടോ ആക്കി കൊടുക്കുന്നത്. കുക്കറിൽ വെച്ചിട്ടും കാര്യമില്ല, എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് കുക്കറിൽ തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ. കുക്കർ അത്രയ്ക്ക് ശരിയൊന്നും അല്ല, നമ്മളിനി പുതിയൊരു കുക്കർ മേടിക്കണം. ഇൻഷാല്ലാ നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനമൊക്കെ ഉണ്ടാകും, നമ്മൾ മേടിക്കണമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതേ പൊടിയൊക്കെ എടുത്തിട്ട് ആവശ്യത്തിനുള്ള പൊടി എടുത്തിട്ടുണ്ട്, കുറച്ചേ എടുത്തോളൂ കേട്ടോ. ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് കാപ്പിയൊന്നും വലിയ ചിലവായി പോകത്തൊന്നുമില്ല, അതുകൊണ്ട് തന്നെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ മാവിലോട്ട് ഉപ്പിട്ടിട്ടാണ് കേട്ടോ ഞാൻ നനച്ചെടുക്കുന്നത്. വെള്ളത്തിലോട്ടല്ല, മാവ് മാവിലോട്ട് ആവശ്യത്തിനുള്ള, നമ്മൾ സ്ഥിരമായിട്ടുണ്ടാക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ എത്രത്തോളം ഉപ്പ് വേണമെന്നൊക്കെ. അപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ മാവ് കുഴച്ചെടുത്തിരിക്കുന്നത്. മാവ് ആദ്യം ഒന്ന് കുഴച്ചെടുത്തപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടോ. പിന്നെ ഞാൻ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നനച്ച് ഉരുട്ടിയൊക്കെ പാകത്തിന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ നല്ല തഴവിയുള്ള മാവാണ്. തഴവി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നമ്മൾ വറുത്ത് കൊണ്ടുവന്ന മാവാണല്ലോ. അപ്പോൾ അതിലിങ്ങനെ കട്ട കെട്ടിയൊക്കെ കിടപ്പുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ. ഞാനതങ്ങോട്ട് ശ്രദ്ധിച്ചില്ല, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ സാധാരണ അരിച്ചിട്ടാണ് എടുക്കാറ്, ഇന്ന് അരിക്കാനായിട്ട് ഓർത്തില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് ഇന്നൊരുപാട് താമസിച്ചാണ് ഞാൻ എണീറ്റത്, അതുകൊണ്ട് തന്നെ വേഗം ആവട്ടെ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാവെടുത്തിട്ട് ഇങ്ങോട്ട് നനച്ചെടുത്തതാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ ആദ്യത്തെ ഇടിയപ്പം ബിസ്നയും പറഞ്ഞങ്ങോട്ട് അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചെറിയ തട്ടാണ്, ഇഡ്ഡലി കുട്ടുവാൻ ചെറുതാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ചുകൂടി വലിപ്പമുള്ളത് ഇരിപ്പുണ്ട്, പക്ഷേ അതൊക്കെ ഒരു സ്ലാബിൻ്റെ അടിയിൽ ഒരുപാട് പാത്രങ്ങളുടെ അടിയിലങ്ങ് ആയിപ്പോയി. പിന്നെ അതൊക്കെ വലിച്ചെടുക്കാനായിട്ട് വലിയ മെനക്കേടായതുകൊണ്ട് ഇതിൽ തന്നെ അങ്ങ് വെച്ച് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ തീ ഇടുന്നതിനനുസരിച്ച്, അതിനകത്ത് വെള്ളം തിളയ്ക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ആവി കയറുന്നത് കൊണ്ട് നമ്മുടെ ഇടിയപ്പം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ആവി കയറ്റിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടിലെ പട്ടി കുറയ്ക്കുന്നത് കൊണ്ട് അതിന് അതും കൂടി കിടന്ന് കുറയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ കിടന്ന് സംസാരിക്കുമ്പോൾ. അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കേണ്ട, അതൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് എന്തായാലും സൗണ്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ല.
പിന്നുണ്ടല്ലോ നമുക്ക് കോട്ടൺ തുണി ഉണ്ടല്ലോ, കോട്ടൺ തുണി വേണേൽ ഇഡലിത്തട്ടിലേക്ക് ഒന്ന് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ തീ പിടിക്കും. അപ്പോൾ മേളിൽ വേണമെങ്കിൽ ഇങ്ങനെ ഇച്ചിരി വലിപ്പത്തിൽ, അതായത് നമ്മളിങ്ങനെ ചെറിയൊരു തട്ട് വെച്ചിട്ട്, നമ്മൾ സാധാരണ ഇഡലി ഉണ്ടാക്കുന്ന തട്ടെടുത്ത് വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് സമയം അതിൽ പീച്ചി നിന്നെങ്കിലല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ എളുപ്പത്തിന് ചെയ്യാനായിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കോട്ടൺ തുണി ഒന്ന് നനച്ചെടുക്കണം. നനച്ചെടുത്തിട്ട് നമ്മൾ ഇഡലിയുടെ ഇഡലിത്തട്ടിൻ്റെ മേളിൽ ഒന്ന് വെച്ച് കെട്ടിക്കൊടുക്കണം. അതായത് തീ അങ്ങ് അടിയിലോട്ട് തുണി പോകരുത് കേട്ടോ, അടുപ്പിൻ്റെ സൈഡിലോട്ടൊന്നും തുണി പോകാതെ മേളിൽ വെച്ച് കെട്ടിയിട്ട് നമ്മൾ അതിലിങ്ങനെ റൗണ്ടിന് വലുതായിട്ടൊന്ന് പീച്ചി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന്, ഇതുപോലെ തന്നെ എളുപ്പപ്പണിയാണത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കും, നമ്മൾ ആവി കയറ്റിയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ഇടിയപ്പം എടുത്തിട്ട് ഒരു ചെമ്പട്ടിക്കകത്തൊരു പാത്രത്തിനകത്ത് ഒരു ഉരുളിക്കകത്ത് ഇങ്ങനെ ഇട്ടില്ലേ, അപ്പോൾ ചൂട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ്ട്രോളൊക്കെ കൊണ്ടു ഞാൻ വെച്ചിരുന്നു കേട്ടോ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്തു കളിക്കാനായിട്ട് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും അവൾ കൊണ്ടുവന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ ആ പെട്ടെന്ന് ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് വെച്ചെന്നേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ നമുക്ക് എന്താ വാഴയിലക്കകത്ത് തന്നെ അതുപോലെ തന്നെ വെക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലൊരു മണവും കൂടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലതൊക്കെ ഞാനിങ്ങനെ വാഴയിലയിൽ നിന്ന് തട്ടിയിടുന്നുണ്ട്, ചിലത് ഞാൻ വാഴയിലയോട് കൂടി തന്നെയാണ് കേട്ടോ എടുത്ത് വെച്ചത്. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. കടലക്കറിക്ക് പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് കാണിക്കാതിരുന്നത്. ഒന്ന് കുറുകിയിരിക്കുന്നത്, ഇതിൽ നിന്ന് കുറച്ച് കടല എടുത്തിട്ട് തേങ്ങയുടെ കൂട്ടത്തിലിട്ട്, അത് തേങ്ങയുടെ പാലല്ല കേട്ടോ, തേങ്ങ കൊത്തോടു കൂടി തന്നെ ഞാൻ തേങ്ങ എടുത്തിട്ട് അതിൽ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും അഞ്ചാറ് കുരുമുളകും പിന്നെ ഒരല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചിട്ടാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ കടല ഇതിൽ നിന്ന് കുറച്ചെടുത്ത് അരച്ചത് കൊണ്ട് തന്നെ നല്ല കൊഴുപ്പുണ്ടായിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി എടുക്കുക, ഒന്ന് തിളച്ച വെള്ളത്തിൽ ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ഇതിൽ ഒഴിച്ചാലും മതി കേട്ടോ. അത് ഉമ്മച്ചി അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണേ. പിന്നെ ലാസ്റ്റ് ഇടിയപ്പം കൂടെ അകത്ത് തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കടലക്കറി വെന്ത അടുപ്പിലേക്ക്, ഞാൻ ഉച്ചയ്ക്കുള്ള ചോറിന് വേണ്ടിയിട്ടുള്ള കലവും വെള്ളവും കൂടെ അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലൊക്കെ ആയിട്ടാ പിന്നെ പാത്തൂന് കാപ്പിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിനിടയ്ക്ക് കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകാനായിട്ട് കൊണ്ടിട്ട് നമ്മൾ എന്നും കാണിക്കുന്നത് കൊണ്ടാണ് അത് കാണിക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾ അതെല്ലാം കൂടെ കാണിച്ച് ബോറടിപ്പിക്കേണ്ടെന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോഴേ ബോറടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എന്നും പറഞ്ഞിട്ട് വന്ന് ബോറടിക്കുന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ഞാനെന്നും വീഡിയോ ഇടും, കൊണ്ടെത്തുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ ഇടും കേട്ടോ. പിന്നെ എന്താ പറയേണ്ടത്, അപ്പോൾ മോക്ക് കാപ്പിയൊക്കെ ഇനി കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ എടുക്കാനായിട്ട് പോയപ്പോൾ അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോഴേ പാത്തൂന് വേണമെന്ന് പറഞ്ഞിട്ട് പഞ്ചസാരയും കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തപ്പോൾ മോൾ അത് കൊണ്ടുപോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്ത് മുറ്റമൊക്കെ അടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടാന്ന് കൂടെ പറഞ്ഞപ്പോൾ പിന്നെ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകാനായിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ നമ്മളിത് രാത്രി തന്നെ കഴുകി വെച്ചുകൊണ്ട് വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഇപ്പോൾ സ്കൂളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാ വീട്ടിലും ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ മുറ്റം അടിയൊക്കെ കഴിച്ചിട്ടോ, ഭയങ്കര കാറ്റുണ്ടായിരുന്നു. മുറ്റം അടിക്കുന്തോറും നമ്മൾ തൂത്തെടുത്തൊക്കെ ചവറ് വീണ്ടും പറന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നാലും അടിച്ചിട്ടു, ഇല്ലെങ്കിൽ പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഭയങ്കര കാറ്റായിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് ഒട്ടും മുറ്റം അടിക്കാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് മുറ്റമൊക്കെ അടിച്ച് അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് കേട്ടോ. അങ്ങനെ മുറ്റം അടിയൊക്കെ കഴിഞ്ഞപ്പോൾ അതേ പാത്തൂന് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ ഒരു ഇടിയപ്പവും കറിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവൾക്ക് കൊടുക്കാൻ കേട്ടോ. ഈ കാണിക്കുന്നതെല്ലാം ഡാൻസ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഡാൻസൊക്കെയാണ് കേട്ടോ അങ്ങനെ കാണിക്കുന്നത്. അത് എപ്പോഴൊന്നും കാണിക്കത്തില്ല, ഇപ്പം എന്തോ തോന്നിയിട്ട് അങ്ങനെ കാണിക്കുന്നതാട്ടോ. ക്യാമറ അങ്ങോട്ട് കാണുമ്പോൾ ഇതുപോലെ ഡാൻസ് കളിക്കാൻ തുടങ്ങും. അല്ലാതെ ഞാൻ ഒന്ന് ഡാൻസ് കാണിച്ച് തരുമെന്നൊന്നും ചോദിച്ചാൽ അങ്ങനെ ചെയ്യത്തൊന്നും ഇല്ല കേട്ടോ. എന്തായാലും കാപ്പിയൊക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ മുറ്റത്ത് വന്നിരുന്ന് കാപ്പി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടിവിക്ക് കുറച്ച് കംപ്ലയിൻ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ എലിയുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇവിടെ എലിശല്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ സെറ്റ് ടോപ്പ് ബോക്സിലെ ഒരു വയറ് എലി കടിച്ചു മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ടിവി ഇപ്പോൾ 2 ദിവസം കൂടി ടിവി കാണൽ നിർത്തിയിരിക്കുന്നത് കൊണ്ട് പാത്തൂന് ഇപ്പോൾ കഴിക്കാനൊക്കെ ഇച്ചിരി പാടാണ് കേട്ടോ. ഞാൻ മൊബൈലൊന്നും അങ്ങനെ കൊടുക്കത്തില്ല. മൊബൈൽ ആദ്യമൊക്കെ കാണുമായിരുന്നു കേട്ടോ, കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കത്തുള്ളായിരുന്നു. പിന്നെ അത് ഞാൻ മാറ്റിയെടുത്തിട്ട്,
കേട്ടോ. അപ്പോൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയപ്പോൾ അതങ്ങ് മാറി, തനിയെ അങ്ങ് മാറി. പിന്നെ മൊബൈൽ കാണണമെന്നുള്ളൊരു വാശിയൊന്നുമില്ല. നമ്മൾ അത്യാവശ്യത്തിന് എന്തെങ്കിലും ഒരു ഒന്നടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കാർട്ടൂണോ എന്തെങ്കിലുമൊക്കെ ഞാൻ മൊബൈലിൽ കൊടുക്കുന്നതല്ലാണ്ട് ഞാൻ കൊടുക്കത്തൊന്നുമില്ല. പിന്നെ ടി വി കണ്ടിട്ടാണ്, ചിലപ്പോഴൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ടി വി കണ്ടുകൊണ്ടാണ് കേട്ടോ ആൾ കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. എല്ലാ കൊച്ചുങ്ങളും അങ്ങനെ തന്നെയായിരിക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോക്കും കൊടുത്തു, പിന്നെ ഞാൻ കാപ്പി കുടിക്കാനായിട്ട് ഇരുന്നിട്ടാ. എനിക്കങ്ങനെ കാപ്പി കുടിക്കുന്ന ശീലമില്ലെന്ന് എൻ്റെ സ്ഥിരം കൂട്ടുകാർക്ക് മനസ്സിലാവും. എന്നിരുന്നാലും ഇന്ന് ഇടിയപ്പമൊക്കെ ആയതുകൊണ്ട് കടലക്കറി ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട്, നല്ല കടലക്കറി ആയിരുന്നു കേട്ടോ, നല്ല കൊഴുത്ത് നല്ല ടേസ്റ്റുള്ള കടലക്കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് കാപ്പിയൊക്കെ കുടിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളിനി അകമൊക്കെ ഒന്ന് തൂത്ത് വാരാനും ഒക്കെ ആയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെറുതെ തട്ടിക്കുടഞ്ഞിടുന്നതാണ്, കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം തറയിൽ കിടക്കും. എന്നിരുന്നാലും നമുക്ക് ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് എല്ലാം ഒന്ന് വൃത്തിക്ക് കൊണ്ടിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ അകമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് വേണം ഇനി ഉച്ചക്കലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, രാവിലെ പാലും മീനും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താ, അകമൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിട്ട് വേണം ഉച്ചക്കലേക്ക് ചോറും കറിയും വെക്കാം. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ, ഇന്ന് ഉച്ചക്കലത്തെ വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ല, രാവിലത്തെ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ ഒരുപാട് 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 കൂട്ടുകാർ നമുക്ക് വന്നിട്ടുണ്ട്, എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു ഹാർട്ടാണെങ്കിലും ഒരു സ്മൈലി ആണെങ്കിലും കമൻറ്റായിട്ട് ഒന്ന് അറിയിക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ ഇതുപോലുള്ള വീഡിയോസ് ഉണ്ടല്ലോ, ഈ ഡെയിലി വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചോദിച്ച് ചോദിച്ച് മേടിക്കുകയാണ്, ഒരു നാണോ ഇല്ല, എന്നാലും കുഴപ്പമില്ല, നമ്മൾ ചോദിക്കുന്നുണ്ട് എന്തല്ലേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷം, നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ.